ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് നെല്ലിക്ക അരിഷ്ടമാണ്. അപ്പോൾ നമ്മളതിന് മുന്നേ തേനെല്ലിക്കും അതുപോലെ തന്നെ ലേഹിക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ മേലെ ഞാൻ കാർട്ടിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ മെൻഷൻ ചെയ്യാം. അപ്പോൾ അധികം വൈകിക്കേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. നെല്ലിക്ക 2 കിലോ ആണ് എടുത്തിരിക്കുന്നത്, മൂത്ത നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്, 2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറുത്ത മുന്തിരി 50 ഗ്രാം, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, നല്ല ജീരകം, അതൊക്കെ 10 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ അരിഷ്ടം തയ്യാറാക്കുന്നത് ഭരണിയിലാണ്. ഭരണി ഇല്ലാത്തവർ നല്ല ക്ലീനായി ഡ്രൈ ആയിട്ടുള്ള ഒരു നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നർ ആയാലും എടുത്താലും മതി. വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും തന്നെ പാടില്ല. ഭരണി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ ഈ ഭരണി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തതാണ്. അതിലേക്ക് ലെയർ ലെയറായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്. പരത്തി പരത്തി വേണം നമ്മൾ ഇടാനായിട്ട്. പിന്നെ നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കറുത്ത മുതിരി ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയർ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നെല്ലിക്കേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉള്ളതാണ്. നമ്മുടെ ഹെയറിനായാലും നമ്മുടെ സൗന്ദര്യത്തിനാണെങ്കിലും നമ്മുടെ വെൽത്തിനാണെങ്കിലും ഒക്കെ അടിപൊളി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണ്. സോ അതുപോലെ ഈ ഒരു കാലഘട്ടത്ത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ആംല എന്ന് പറയുന്നത്. അതുപോലെ പിള്ളേർക്ക് ഈ കൂടെ കൂടെ വരുന്ന പനി, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുന്നേ ഈ അരിഷ്ടം കൊടുത്തിട്ട് പിന്നെ ഭക്ഷണം ആ ഒരു സമയമാകുമ്പോഴേക്കും അവർക്ക് നല്ലതുപോലെ വിശ തുടങ്ങും, അതുപോലെ നല്ലതുപോലെ ഭക്ഷണം കഴിക്കും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആംലയെ കുറിച്ച്, നെല്ലിക്കേനെ കുറിച്ച് ഒരുപാട് 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 ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഈ ഒരു അരിഷ്ടം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ നെല്ലിക്കയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. പിന്നെ നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള നല്ലൊരു തുണി വെച്ചിട്ട് ഒന്നും കൂടിയും ടൈറ്റനപ്പ് ചെയ്യുക. എയറൊന്നും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളിതൊരു ഡാർക്ക് സ്പേസിലാണ് വെക്കുന്നത്. പണ്ടൊക്കെ മണ്ണിൻ്റെ അടിയിലാണ് കുഴിച്ചിടാറ്. നമ്മളിപ്പോൾ ഡാർക്കായിട്ടുള്ള സ്പേസിലാണ് വെക്കുന്നത്. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ 41 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരിഷ്ടം ആയിട്ടുണ്ടാവും. അപ്പോൾ 41 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും തുറക്കാൻ പോവാണ്. നമ്മുടെ അരിഷ്ടം നമ്മൾ കാണാൻ പോവാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ അരിഷ്ടം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മളത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്ത അരിഷ്ടം നമ്മൾ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ഒരു കുപ്പിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. നെല്ലിക്ക അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റുകയാണ്. സോ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് പറയാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.